പോലീസ് പിടിക്കുമ്പോ അറിയാം പണി എപ്പോഴാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റൂല. പോലീസ് ഒന്നും പിടിക്കാൻ പോകുന്നില്ല. മാനക്കേട് ഭയന്ന് ആരും കംപ്ലൈന്റ് കൊടുക്കാനും പോകില്ല. ഒരു ടെയിലറെ അവിടെ വെച്ച് കോറ തുണി കൊണ്ട് തയ്പ്പിക്കുക. എന്നെ പാർട്ട്ണർ ആക്കിയില്ലെങ്കിൽ ഞാൻ ഈ കള്ളം പൊളിക്കൊന്ന് ഭീഷണിപ്പെടുത്തി. ഇപ്പൊ ഞാനും ഒരു പാർട്ട്ണറാം, ലാഭവിഹിതം എനിക്കും കിട്ടും. എങ്കി നീ ഒരു കാര്യം ചെയ്, എങ്ങനെയെങ്കിലും ആ ടെയിലറെ ഇങ്ങോട്ട് പോക്ക്. മീനാക്ഷി സോപ്പിട്ടാ മതി, എങ്ങനെയെങ്കിലും ആ ബിസിനസ് നമ്മുടെ കയ്യിൽ എത്തിക്കണം. ആ ഞാനും അത് തന്നെ ആലോചിച്ചത്. മിടുക്കി, നാളെ തന്നെ ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്യാം. സ്വന്തം മോക്ക് പാരപണിയുന്ന അമ്മ, സ്വന്തം സഹോദരിയെ വഞ്ചിക്കുന്ന സഹോദരി, നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഞങ്ങളൊക്കെ മനുഷ്യന്മാരാണ്, നിങ്ങളെ കണ്ടാല അങ്ങനെ തോന്നാത്തത്. അച്ഛൻ ഇതിൽ ഇടപെടാതിരുന്ന അത്രയും ഉപകാരം. ഞാനും അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. അകത്താവാനുള്ള അടുത്ത വഴിയും അവര് തന്നെ കണ്ടെത്തി. ആഹാ, അല്ല ഇത് ആര്? പോസ്റ്റ്മാൻ ചേട്ടനോ? ഇവിടേക്കൊക്കെ കണ്ടിട്ട് കൊറേ കാലമായല്ലോ. ഇവിടത്തേക്ക് കത്തില്ലാതെ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കത്തുണ്ടല്ലേ, ആർക്കാ? എനിക്കാ? അല്ല, ശ്രുതി എന്ന് പറയുന്ന ആൾക്കാ. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ, ദീപ്തിയുടെ ബന്ധുവാ. ഒന്ന് വിളിക്കേ. എന്റെ കുന്നുംപുറത്തപ്പ വന്ന് കയറിയതേ ഉള്ളൂ, അതിനുള്ളിൽ കത്തും വന്നോ? നോക്കട്ടെ ആരാ അയച്ചതെന്ന്. ശ്രുതിയെ വിളിക്കണം. എന്റെ കയ്യിൽ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. രജിസ്റ്റേർഡ് ലെറ്റർ അവര് തന്നെ ഒപ്പിട്ട് വാങ്ങണം. ഓ, അങ്ങനെയാണോ? ശ്രുതി, നിനക്കൊരു ലെറ്റർ ഉണ്ട്. ഇതാണ് ശ്രുതി. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. എനിക്കോ? എനിക്കാര് ലെറ്റർ അയക്കാനാ? വാങ്ങിക്ക് വാങ്ങിക്ക്. ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം. താങ്ക്സ്. എനിക്കിങ്ങനൊരു കത്ത് വരാനില്ലല്ലോ. എന്റെ മോളെ, എന്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കല്ലേ, ഒന്നും അറിയാത്ത ഭാഗത്തിലുള്ള അഭിനയം കൊള്ളാം. നീ കത്ത് തുറന്ന് വായിക്ക്, ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വെച്ച് വായിക്കും. ഇതെന്ത് കത്താണെന്നൊക്കെ നിന്റെ മുഖം കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തുറന്ന് വായിച്ച് നോക്ക്. മീനാക്ഷി ചേച്ചി വിചാരിക്കുന്ന കത്തൊന്നും അല്ല ഇത്. എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല, ഞാനൊന്ന് നോക്കട്ടെ. ഇതാരയച്ച കത്താണെന്ന് എനിക്കറിയാം. മീനാക്ഷി ചേച്ചി കണ്ട ഒക്കെ പൊളിയും. കള്ളികള്, ഞാൻ കാണുമെന്ന് പറഞ്ഞ അനിയത്തി തട്ടിപ്പറിച്ചോണ്ട് ഓടിയത്. ഇത് മറ്റേ കത്ത് തന്നെ, അല്ലെങ്കിൽ തട്ടിപ്പറിക്കേണ്ട കാര്യം എന്താ? ഇതമ്മയോട് പറഞ്ഞിട്ട് തന്നെ കാര്യം. അമ്മ രണ്ടിനെയും ഫുട്ബോൾ പോലെ തട്ടിക്കോളും. അമ്മയുടെ അഭിപ്രായത്തിൽ ഈ വീട്ടിലെ ഏറ്റവും സൂത്രശാലിയും തരികിടയൊക്കെ ആരാ? എന്തേ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? അല്ല അമ്മ പറ. സുഭാഷ് തന്നെ, അല്ലാതാരാ? ഓ, എന്റെ അമ്മയെ ആശ്വാസായി. ഞാൻ കരുതി അമ്മ എന്റെ പേര് പറയൂന്ന്. ആ, നിനക്ക് ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നു, സുഭാഷ് വന്നതിന് ശേഷം അത് രണ്ടാം സ്ഥാനമായി. എങ്കിലേ ഞാനൊരു കാര്യം പറയാം, ഞങ്ങളുടെ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു. സൂത്രശാലികളും തരികിടകളുമായ രണ്ടു പേരത് തട്ടിയെടുത്തു. വീണയുടെയും ശ്രുതിയുടെയും കാര്യമാണോ നീ പറയുന്നേ? അതന്നെ. നിനക്ക് നേരത്തെ കിട്ടിയതൊന്നും പോരല്ലേ? എന്റെ അമ്മേ, അവരെ അമ്മ കരുതുന്ന പോലൊന്നും അല്ല, ഭയങ്കര തരികിടകളാ. അതെ, ഇപ്പൊ പോസ്റ്റ്മാൻ ശ്രുതിക്ക് ഒരു രജിസ്റ്റേർഡ് കത്ത് കൊടുത്തു. ഞാൻ അടുത്തുള്ളതുകൊണ്ട് ഇത് ആരുടെ കത്താന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയായിരുന്നു.
എന്റെ ബലമായ സംശയം അതൊരു ലവ് ലെറ്റർ ആണോന്നാ. ഈ പ്രേമലേഖനം പ്രേമലേഖനെ നീ അതിനകത്ത് എന്താണെന്ന് കണ്ടോ? എന്തിനാ ഇപ്പൊ കാണുന്നെ? പിന്നെ അവളുടെ ഭാവം കണ്ടാൽ അറിയില്ലേ? ഞാൻ അറിയുന്നു പേടിച്ച് വീണ അതുകൊണ്ട് ഓടിക്കളഞ്ഞു. ഏ, അതിന് ഇക്കാലത്ത് ഇപ്പൊ ഈ പ്രേമലേഖനം വയ്ക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടോ? ഇതെല്ലാം ഇപ്പൊ ഈ ഫോണിൽ കൂടെ ആണല്ലോ. ചിലരൊക്കെ അയക്കാറുണ്ടമ്മേ, അതൊരു പ്രത്യേക സുഖാ. ഫോണിൽ അത് കിട്ടത്തൊന്നുമില്ല. നീ ആർക്കെങ്കിലും അയക്കാറുണ്ടോ? എനിക്കതൊന്നും അറിയില്ല, മറ്റുള്ളവര് പറയുന്നത് കേട്ടതാ. ശ്രുതി ഏതോ ഒരാളുമായിട്ട് പ്രണയത്തില്ല, അവനായിരിക്കും കത്തയച്ചത്, അതുറപ്പാ. വന്ന് കയറിയതേ ഉള്ളൂ, അവളുമാരെ തുടങ്ങിയല്ലോ. എന്തൊരു ധൈര്യമെന്ന് നോക്കിയേ. അമ്മേ, ഇതൊന്നും ഇവിടെ നടക്കില്ലെന്ന് അമ്മ ചെന്ന് പറഞ്ഞേ. ദേ, നാളെ ഇവളുമാരാരെങ്കിലും കൂടെ ഓടിപ്പോയല്ലേ, ആർക്കാ മാനക്കേട്? എന്താണെങ്കിലും ദീപ്തിപ്പണി ഇങ്ങോട്ട് വരട്ടെ, അവളോട് പറയാം. അവളുടെ ബന്ധുക്കളല്ലേ, അവൾ തന്നെ അവരോട് സംസാരിക്കട്ടെ. ദീപ്തി സംസാരിക്കും, ന്യൂജൻ പിള്ളേരല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അവള് പറയും. അമ്മ വളരെ പാവമാണെന്നാ അവര് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാ ഇവിടെ എത്തിയിട്ട് അവരെ ഈ തോന്നിയ ദിവസം കാണിക്കുന്നത്. അമ്മ അവരൊന്ന് വരട്ടിയാ മതി, അതോടെ ഈ അസുഖം അങ്ങ് മാറിക്കിട്ടു. മറ്റുള്ളവരുടെ മുന്നിൽ മാനം കെടാതിരിക്കാൻ വേണ്ടിയാ ഞാനീ പറയുന്നത്. മുളയിലേ അതങ്ങ് നുള്ളിക്കളയുന്നതാ നല്ലത്. എന്തിനാ നീ തട്ടിപ്പറിച്ചത്? ഇത് എവിടുന്ന നോക്കണ്ടേ? എന്റെ ചേച്ചി നോക്കിക്കോ, മീനാക്ഷി ചേച്ചിയുടെ മുമ്പിൽ വെച്ച് നോക്കിയതുകൊണ്ടാ ഞാൻ തട്ടിപ്പറിച്ചത്. വായിച്ചിട്ട് ഇനി വിഷമമൊന്നും തോന്നണ്ട, ഞാൻ വിചാരിച്ചിട്ട് ഇതേ വഴിയുള്ളൂ. ദൈവമായിട്ടാ എന്നെ കൊണ്ട് ഇത് ചിന്തിപ്പിച്ച്. ചേച്ചിയുടെ വിവാഹകാര്യം ഇവിടെ ആരോടും പറയണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നല്ലേ, അതുകൊണ്ടാ ഞാൻ ഒക്കെ സീക്രട്ട് ആയിട്ട് വെച്ച്. കണ്ടാമേ, നമ്മൾ വന്നപ്പോ ലെറ്റർ ഒളിപ്പിക്കുന്നുണ്ടോ? നേരത്തെ എവിടെ നിന്ന് വന്നു, ആരയച്ചു, ഇതൊന്നും അറിയാത്ത ഭാവമായിരുന്നു. ഇവിടെ വന്നു സ്വകാര്യമായിട്ട് വായിക്കുന്നുണ്ടോ? ഇതൊന്നും ഇവിടെ നടക്കില്ല മക്കളെ. അമ്മ ഇപ്പൊ ശരിയാക്കി തരൂട്ടോ നിങ്ങളുടെ കള്ളക്കളി. ആരാ മക്കളെ നിങ്ങൾക്ക് കത്തയച്ചത്? ഇത് ലവ് ലെറ്റർ അമ്മേ, സംശയമില്ല. ദേ പറഞ്ഞുണ്ടല്ലേ, നിന്നോടാ ഞാൻ ചോദിച്ച ആരാ കത്തയച്ചേന്ന്. ദേ മീനാക്ഷി പറയുന്നത് പോലെയാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ മതി, ഈ വീട്ടിനകത്ത് നടക്കില്ല. മക്കളെ നിങ്ങൾ ഈ വീട്ടിലോട്ട് വന്ന് കേറിയല്ലേ ഉള്ളൂ, അതിനു മുമ്പേ തുടങ്ങിയോ? അത് ചേച്ചി കണ്ടാമേ, പറയരുതെന്ന് കണ്ണിറക്കി കാണിക്കുന്നുണ്ടോ? മോളെ ആ കത്തിങ്ങതാ, ഞാൻ നിന്നോടല്ലേ ചോദിക്കുന്നത്, ആ കത്തിങ്ങതാ. തരില്ല നീ എന്നാ പിന്നെ ഇത് ഞാൻ ദീപ്തിയോട് പറയാം, അവള് തീരുമാനിക്കട്ടെ നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കണോ അതോ ഇവിടുന്ന് പോണോ എന്നൊക്കെ. ശ്രുതിക്ക് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നു, അവളത് ഒളിപ്പിച്ചു. ലെറ്റർ ഒക്കെ അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ പറ്റൂ. ഓഹോ, അപ്പൊ നീയും കൂടെ ഇവർക്ക് കൂട്ടുനിന്നോണ്ടാണോ ഈ പരിപാടി? എന്റെ ദീപ്തി, അത് ലവ് ലെറ്റർ ആണെന്നല്ലോ ഉറപ്പാ. അതിവരുടെ കള്ളത്തരം കണ്ടാൽ അറിയില്ലേ, അമ്മ ചോദിച്ചിട്ടും അത് കൊടുത്തിട്ടില്ല.
സത്യമാണ് ശ്രുതി ഇവരി പറയുന്നത്. ആ മോളെ കത്ത് മേടിച്ച് വായിക്കെ, അപ്പൊ അറിയാലോ. അതെ, ഇത് കള്ളക്കളിയാണെങ്കിൽ ഇതോടെ നിർത്തിക്കോ നീ. ആ ലെറ്റർ ഇതാ നോക്കട്ടെ. ആ ലെറ്റർ ഇങ്ങ് തരാനല്ലേ പറഞ്ഞേ. നിന്റെ കല്യാണം നിശ്ചയിച്ചതാണ്. ചോദിച്ചത് കേട്ടില്ലേ അമ്മ? ഇതൊരു സംഘടന അയച്ച കത്താണ്. ഇപ്പൊ സംഘടന എന്ന ലവ് ലെറ്റർ വായിക്കോ? ഞങ്ങളുടെ ഗതികേട് മീനാ ചേച്ചിക്ക് തമാശയായിരിക്കും. എന്താ ശ്രുതി ഇത്? എന്റെ വിവാഹം ഉറപ്പിച്ചതാ. ശ്യാമെന്ന് പേരുള്ള ഒരു പോലീസുകാരനാ ചെറുക്കൻ. ഈ മാസം അവസാനത്തെ ഞായറാഴ്ച വിവാഹം നടത്താനിരുന്നത്. അച്ഛൻ മരിച്ചതോടെ വിവാഹം എങ്ങനെ നടത്തും എന്ന ആദിയിലായിരുന്നു ഞങ്ങള്. മറ്റു വഴികളൊന്നും ഇല്ലാതായപ്പോ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു സംഘടനയ്ക്ക് ഞാൻ കത്തയച്ചു. അവരുടെ സഹായത്തിന് വേണ്ടിയാ ഞാൻ കത്തയച്ചത്. ചേച്ചി പോലും ഇപ്പോഴറിയുന്ന ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടുള്ള അവരുടെ ലെറ്റർ ആയത്, അല്ലാതെ ലവ് ലെറ്റർ ഒന്നുമല്ല. എന്നാ പിന്നെ മക്കളെ, ഇതൊക്കെ നേരത്തെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു? ഇതിപ്പോ ഞങ്ങള് കണ്ടതുകൊണ്ട് എന്താ കുഴപ്പം? വിവാഹം ഇപ്പോഴും നിങ്ങൾ അറിയിക്കണ്ടെന്നാ ഞങ്ങൾ തീരുമാനിച്ചത്. വിവാഹം നടക്കുമ്പോ അറിയിക്കാന്ന് കരുതി. അതായത് നാട്ടുകാരെയൊക്കെ ക്ഷണിക്കും പോലെ ഞങ്ങളെയും ക്ഷണിക്കാന്ന് കരുതി അല്ലേ? അല്ല, വിവാഹം നിശ്ചയിച്ചതാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്കൊരു ബാധ്യതയാവുമെന്ന് കരുതി നിങ്ങൾ ഞങ്ങളെ പറഞ്ഞു വിടുമെന്നുള്ള പേടി കൊണ്ടാ പറയാതിരുന്നത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഈ കല്യാണം ഞങ്ങൾ തന്നെ നടത്തിക്കോളാം. ഒരു ഭാരം അവരുതെന്ന് കരുതി മറച്ചു വെച്ചു എന്നേ ഉള്ളൂ. ഡീറ്റെയിൽസ് ഒക്കെ അയച്ച ഈ സംഘടന സഹായിക്കും. സമൂഹ വിവാഹം പോലെ ആയിരിക്കും ചടങ്ങുന്നേ ഉള്ളൂ. ഈ ശ്യാം എങ്ങനെയാള്? സ്നേഹമുള്ള ആളാ. ഞങ്ങൾക്ക് ആരുമില്ലാന്ന് അറിഞ്ഞിട്ടും എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ലേ. ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടും ശ്യാം പിന്മാറിയില്ലല്ലോ. ശ്രുതി ഇപ്പൊ അനാഥ പെൺകുട്ടിയല്ലോ, ഒരു ഗതി ഇല്ലാത്തവളും അല്ല. നീ എന്റെ അനിയത്തിയല്ലേ, നിന്റെ കല്യാണം ഞങ്ങള് നടത്തും. അത് മറ്റൊരു സംഘടനയെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് തരാമെന്ന് പറഞ്ഞ ഈ ചാൻസ് മറ്റേതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടിക്ക് കിട്ടട്ടെ, അവരുടെ വിവാഹം നടക്കട്ടെ. ദീപ്തി മോള്, ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ചെറിയൊരു തുക മതിയോ? അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് ബാധ്യത എത്രത്തോളം ഉണ്ടെന്നറിയോ? അതിന്റെ കൂടെ ഇതും കൂടെ എടുത്ത് തലേ വെക്കണോ?
എന്റെ പൊന്നുമക്കളെ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ വീട്ടിലെ അവസ്ഥ അതാ. നിങ്ങൾ ഈ കാണുന്ന പത്രാസൊന്നും ഈ വീടിനകത്തില്ല. ഏതായാലും ഈ കല്യാണം ഞാൻ നടത്തും. ഈ നിൽക്കുന്ന അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ തന്നെ നടത്തും. ഇനി ഈ ലെറ്ററിന് നിങ്ങൾ മറുപടി അയക്കണ്ട. ഇതിപ്പോ ഇതുങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണാവോ? ഓ എന്റെ കുന്നും ഭർത്താപ്പ, ദീപ്തി കല്യാണം നടത്താൻ നേറ്റു, കൂടെ സൂരജേട്ടനും കാണില്ലേ? പാവ സൂരജേട്ടൻ ഒന്ന് രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. എവിടുന്നോ വന്നൊരു പെണ്ണ് തലയിൽ ഇടത്തീ പോലെ വന്ന് വീഴം ചെയ്തു. ഒന്ന് രക്ഷപ്പെട്ട് വരുമ്പോഴേക്കും അടുത്ത ബാധ്യത തലയിലും ആയി. ഓ പാവ, എന്തോന്ന് ഗതികേടാ കൃഷ്ണേട്ടാ ഇത്. പത്രങ്ങളിലും ടിവിയിലും ഒക്കെ കൊലക്കേസ് അന്വേഷിക്കുന്ന ദീപ്തി മേഡത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ്. ബ്രില്യന്റ് ഓഫീസറാണ് അവർ. ഞാൻ ശ്രുതിയോട് കാണിക്കുന്ന ചതി അവരറിയോ? അറിഞ്ഞാൽ എന്നെ വെറുതെ വിടില്ല. മോനെ, ആ കുട്ടികൾ ഇവിടെ വന്നു പോയതിൽ പിന്നെ മനസ്സിന് എന്തോ ഒരു വിങ്ങല്. ഉറങ്ങാൻ പറ്റിയിട്ടില്ല അതിന് ശേഷം എനിക്ക്. എനിക്കുണ്ട് ചെറിയ ടെൻഷൻ. ദീപ്തിമയുടെ ഒക്കെ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്നുള്ള ഭയവുമുണ്ട്. ഒന്നും വേണ്ടായിരുന്നു അല്ലേ മോനെ? ഏതായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി പിന്മാറുന്ന പ്രശ്നമില്ല. അമ്മാവന് കൊടുത്ത വാക്ക് തന്നെ നടക്കും. ശ്രുതി ഇനി മറക്കുക, അത്ര തന്നെ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂ ഇനി? അമ്മ വിവാഹത്തിനാരെങ്കിലും ക്ഷണിച്ചോ? അടുത്ത ബന്ധുക്കളോട് പറഞ്ഞില്ലെങ്കിൽ അവര് പരിഭവം പറയില്ലേ? ആർഭാടമായിട്ട് വേണ്ടാന്ന് എല്ലാരും കൂടി തീരുമാനിച്ചതല്ലേ? ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ല. ഒന്ന് രണ്ട് അടുത്ത ബന്ധുക്കളോട് വിളിച്ചു പറഞ്ഞു, അത്ര തന്നെ. ഇവിടെ എന്തെങ്കിലും ചെറിയ ഭക്ഷണം ഉണ്ടാക്കണ്ടേ? കുറച്ച് പേർക്ക് മതി, അവരും ചുരുക്കം ആൾക്കാരോടെ പറഞ്ഞിട്ടുള്ളൂ. നാളെ വിവാഹം കഴിയുന്നതിന് മുമ്പ് ശ്രുതിയും വീണയും ദീപ്തിയൊന്നും അറിയാതിരുന്നാ മതിയായിരുന്നു. നാളെ വിവാഹം കഴിയുന്നതിന് മുമ്പ് ശ്രുതിയും വീണയും ദീപ്തിയൊന്നും അറിയാതിരുന്നാ മതിയായിരുന്നു. അറിഞ്ഞ അവരിവിടെ എത്തും, ഈ വിവാഹം മുടക്കും, അതോറപ്പാ. വിവാഹക്കാരെ അവരിതുവരെ വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അതേതായാലും ഭാഗ്യമായി, ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പരിചയപ്പെടാനെങ്കിലും ദീപ്തി മേഡം വിളിക്കുമായിരുന്നു. എന്റെ വിവാഹം നിശ്ചയിച്ചത് ബന്ധുക്കൾക്കൊക്കെ അറിയാമായിരുന്നില്ലേ? ക്ഷണിക്കാൻ വിളിച്ചപ്പോ എന്തുകൊണ്ടത് ഒഴിവാക്കിയെന്ന് ആരും ചോദിച്ചില്ലേ? ചോദിച്ചിരുന്നു, ഞാൻ എന്തൊക്കെയോ ഒഴിവഴിവ് പറഞ്ഞു, ആ പെണ്ണിന്റെ സ്വഭാവം കൊള്ളില്ല എന്നൊക്കെ. മനസ്സ് പെടഞ്ഞ ഞാനത് പറഞ്ഞത്. അമ്മയുടെ മനസ്സിപ്പോഴും ശ്രുതി തന്നെയാണല്ലേ? ആണ്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒക്കെ കൈവിട്ടു പോയില്ലേ? എങ്ങനെയെങ്കിലും നാളെ ഒരു ദിവസം കഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. സുരജേട്ടൻ ബേക്കറി തുറന്നല്ലേ? തുറന്നു, മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി. അപ്പൊ റിസോർട്ട് നടത്താൻ വേറെ കമ്പനിക്ക് കൊടുത്തോ? കൊടുത്തു. എഗ്രിമെന്റ് എഴുതിയതിനു ശേഷമേ ബേക്കറിയുടെ ജോലികൾ തുടങ്ങാൻ പറ്റൂ. എന്തൊരു നാണക്കേട്! അത് റിസോർട്ട് മുതലാളി എന്ന് പറഞ്ഞ് ഗമേല് നടന്നിട്ട് ഇപ്പൊ വീണ്ടും ബേക്കറിയില്. ആരാ ഗമേല് നടന്നത്? ഞാൻ അന്നും ഇന്നും ഒരുപോലെ തന്നെയാ, ഒരു മാറ്റവും. ഞാൻ ഗമേ നടന്നില്ലേ? മുമ്പൊക്കെ ആരെ പരിചയപ്പെട്ടാലും ഞാൻ ദീപ്തി ഐ പി എസിന്റെ അനിയത്തി എന്നാ പറയാ. ഈ അടുത്ത കാലത്തെ ഞാനൊന്ന് മാറ്റി റിസോർട്ട് മുതലാളി സൂരജിന്റെ അനിയത്തി എന്നാ പറയാ. ഇനിയിപ്പൊ ഞാൻ എല്ലാരോടും എന്തോ പറയും.
ബേക്കറിക്കാരന്റെ അനിയത്തി എന്ന് പറയണ്ടടി. നാണക്കേടുണ്ടെങ്കിൽ നീ പഴയതുപോലെ ദീപ്തി ഐ പി എസിന്റെ അനിയത്തി എന്ന് പറഞ്ഞോ. എവറസ്റ്റിന്റെ മുകളിൽ കയറി വിജയ ആഘോഷിക്കുന്നതിനിടയിലേ തലയും കുത്തി താഴെ വീണു എന്ന് പറഞ്ഞ പോലെ. എവിടെ ജോലി ചെയ്താലും മീനാക്ഷിയുടെയും ഭർത്താവിന്റെയും കുട്ടികളുടെയും ചെലവ് ഞാൻ തന്നെയല്ലേ നോക്കുന്നത്. പേടിക്കണ്ട, ഇനിയും ഞാൻ തന്നെ നോക്കിക്കോളാം. പോരെ, ഞങ്ങളുടെ മാത്രല്ലല്ലോ ഇപ്പോ രണ്ടുപേരുടെ എക്സ്ട്രാ ചെലവും കൂടി നോക്കുന്നില്ലേ. ഇനി ഒരു 10 പേര് വന്നാലും ഞാൻ നോക്കും. കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഭക്ഷണം കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഒരു പെണ്ണിന്റെ കല്യാണം നടത്തി കൊടുക്കുന്ന പ്രശ്നമല്ലേ. കാശെത്ര വേണമെന്നാ വിചാരം. ആരുടെ വിവാഹ കാര്യം നീ പറയുന്നു? ദീപ്തിയുടെ ഒരു ബന്ധുവില്ലേ ശ്രുതി, അവളുടെ വിവാഹകാര്യം തന്നെ. ഇത് സ്വന്തം സഹോദരങ്ങളൊന്നും അല്ലല്ലോ. എവിടെയോ കിടന്ന ബന്ധുക്കൾക്ക് വേണ്ടി ഇത്രയും ത്യാഗമൊക്കെ സഹിക്കണോ മക്കളെ? ഇതൊരു ബാധ്യതയല്ല, കടമയാ. ഈ വിവാഹം നമ്മൾ നടത്തി കൊടുക്കണം.